രക്ഷിതാക്കളെ ഗുരുജനങ്ങളെ നിലാമഴ 2020 ആരംഭിക്കാൻ പോകുകയാണ്. നമ്മെ ഏവരുടെയും അഭിമാനമായ സ്വന്തം വിദ്യാലയം കൊണ്ടോട്ടി GMUP സ്കൂളിന്റെ വാർഷിക കലോത്സവമാണ് നിലാമഴ. കോവിഡ് മഹാമാരിയിൽ മുടങ്ങിപ്പോയ വിദ്യാലയ ജീവിതം നമ്മൾ ഓൺലൈൻ വഴി തിരിച്ചു പിടിക്കുകയാണ്. പഠനത്തിനോടൊപ്പം ഈ കൊല്ലത്ത് കലാമേളയും ഓൺലൈൻ വഴി ആരംഭിക്കുന്നു. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന നിലാമിഴ ബാലമനസിന്റെ ഭാവതാളങ്ങൾ പൂനിലാവ് പോലെ പെയ്തു നിൽക്കുന്ന നിലാമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവമേ നിന്റെ സ്നേഹസാഗരം എന്നിലേക്കൊഴുകേണമേ, തിന്മയൊക്കെയും മാറ്റി ശുദ്ധമാക്കി തരേണമേ. ദുഃഖമിങ് ചിത്ത സാന്ത്വനത്തിൻ്റെ കുഞ്ഞു തിന്നലായി നിന്നെ വന്നു തലോടനെ. നിത്യവും എൻ്റെ ചിത്തവീണയിൽ മുക്തരാഗമായി തണേ. സത്യരാഗത്തിൻ ധർമ്മഗാനങ്ങൾ പാടുവാൻ കൃഷ്ണ ക്രിസ്തു നബികളൊക്കെയും ഏകമാണെന്ന സത്യത്തെ അന്ധലോകത്തെ ബോധ്യമാക്കുവാൻ ജ്ഞാനമേകൂ സർവേശ്വര, ജ്ഞാനമേകൂ സർവേശ്വര. ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയും തികഞ്ഞ അച്ചടക്കവും പാലിക്കുന്ന ശ്രീ PP സൈതലവി മാഷ്, സ്കൂൾ പഠന പാഠ്യരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹം സ്കൂളിലെ മുതിർന്ന അധ്യാപകനും കൂടിയാണ്. ശ്രീ സൈതലവി മാഷിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ വിശിഷ്ട അതിഥികളെ, നാം ഇന്ന് നമ്മുടെ കലാലയത്തിൽ ഓൺലൈൻ കലോത്സവം നടത്തിയ നടത്താനിടയായ സാഹചര്യം നമുക്കറിയാമല്ലോ. മഹാമാരിയായ നമ്മെ വലിഞ്ഞു മുറുക്കിയ COVID-19, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്നു. അതോടനുബന്ധിച്ച് കുട്ടികളുടെ കലാവാസനകൾ പുറത്തെടുക്കാൻ വേണ്ടി, ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അധ്യാപകർ ചേർന്നൊരുക്കിയ വർണ്ണാഭമായ നിലാമഴ 2020 എന്ന ഓൺലൈൻ കലോത്സവം, അത് എന്തുകൊണ്ടും നമുക്ക് വളരെ വളരെ നല്ല ഒരു അനുഭവമായി മാറുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സ്കൂളിലെ ബിന്ദു ടീച്ചർ കൺവീനറായിക്കൊണ്ട്, ടീച്ചറുടെ പിന്നാമ്പുറത്ത് അണിയറയിൽ പ്രവർത്തിച്ച മറ്റ് സഹപ്രവർത്തകർക്കും ടീച്ചർക്കും സ്കൂളിൻ്റെ പേരിൽ കൃത്യമായ അഭിനന്ദനം അറിയിക്കുകയാണ്. ഓൺലൈൻ കലോത്സവം നടക്കുകയാണല്ലോ. ഓൺലൈൻ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നത് കേരള കരയാകെ പൊട്ടിച്ചിരിയുടെ മാല പടക്കം പൊട്ടിക്കുന്ന സിനിമ സീരിയൽ നടൻ ശ്രീ വിനോദ് കോവൂര. ശ്രീ വിനോദ് കോവൂരിനെ സ്കൂളിന് വേണ്ടി, പിഞ്ചു മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സംരംഭത്തിൽ നമ്മുടെ ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിയ കുട്ടികളുടെ ഇളം മനസ്സിൽ ഇടം പിടിച്ച ബാലതാരം അനിക സുരേന്ദ്രൻ, ആ ബാലതാരത്തെ അനിക സുരേന്ദ്രനെ ഈ വേദിയിലേക്ക്, ഓൺലൈൻ കലോത്സവം ഉദ്ഘാടന വേദിയിലേക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഹൃദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ പ്രധാനാധ്യാപകൻ
ശ്രീ എൻ സി അബൂബക്കർ സാറാണ്. ഔപചാരികയ്ക്ക് വേണ്ടി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഡോക്ടർ സുധീരൻ, ഡോക്ടർ സുധീരനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മോടൊപ്പമുള്ള നമ്മുടെ പി ടി എ പ്രസിഡൻറ്റ് ദീറക്കൽ സലീം, എസ് എം സി ചെയർമാൻ ശ്രീ മുബാറക്ക്, അതുപോലെ സഹപ്രവർത്തകനായ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ സ്കൂളിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന എസ് ആർ ജി കൺവീനർ കൂടിയായ ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ സാർ, അതുപോലെ നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ കലോത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ മുൻ പ്രധാന അധ്യാപകൻ സി മൊയ്തീൻകുട്ടി സാറിനെയും നമ്മുടെ സഹപ്രവർത്തകനായ എ പി സാറിനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഓൺലൈൻ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാപ്രേമികളെയും അതുപോലെ മിടുക്കുകളുമായ കലാകാരികളെയും വീക്ഷിക്കുന്ന രക്ഷിതാക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ഓൺലൈൻ കലോത്സവത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അതീവ ശ്രദ്ധ പതിപ്പിക്കുന്ന നമ്മുടെ പുതിയ എച്ച് എം ശ്രീ എൻ സി അബൂബക്കർ സർ, നല്ലൊരു കലാസ്വാദകൻ കൂടിയായ അദ്ദേഹം നാടകരംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഓൺലൈൻ കലോത്സവത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന വർഷത്തിൽ എത്തി നിൽക്കുന്ന സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ശ്രീ എൻ സി അബൂബക്കർ സർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നിലാമഴ എന്ന പേരിൽ കൊണ്ടോട്ടി ഗവൺമെന്റ് യു പി സ്കൂൾ സംഘടിപ്പിക്കുന്ന ഒരു ഓൺലൈൻ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ഞാനും നിങ്ങളും ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീമാൻ വിനോദ് കോവൂർ അവർകളാണ്. സിനിമാ സീരിയൽ രംഗത്ത് ഏറെ പ്രശസ്തനും തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടിയത് നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ കുട്ടികളുടെയും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതുപോലെ ഇവിടെ മുഖ്യാതിഥിയായി സദസ്സിൽ നമ്മോട് സംസാരിക്കുന്നത് കുമാരി അനിക സുരേന്ദ്രനാണ്. അനിക സുരേന്ദ്രനും തന്നെ ഇപ്പോൾ ഏറെ തിരക്കുള്ള ഒരു കലാപ്രവർത്തകയാണ്. സിനിമാ സീരിയൽ രംഗങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ബാലതാരം കൂടിയാണ് അവർ എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകം ഭാഗ്യമായിട്ട് നാം കരുതുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിൽ നമ്മുടെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബി പി സി ഡോക്ടർ സുരേന്ദ്രൻ സാറുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഹെഡ്മാസ്റ്ററുണ്ട്. ഇവരൊന്നും ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ആ കൂടത്തിൽ നിന്ന് പറയാനുള്ളത് നമ്മുടെ എ ഇഒ ശ്രീമതി സുനിതാ മാഡത്തിനെ കുറിച്ചാണ്. അവർ വളരെയധികം തിരക്കിലാണ് ഇപ്പോൾ എലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം തിരക്കിലായതുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേരുക ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതും കൂടി ഈ സദസ്സിനെ ഞാൻ വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. കൊണ്ടോട്ടി സ്കൂളിന്റെ ചരിത്രവും കൊണ്ടോട്ടി സ്കൂളിന്റെയും കലാ സാംസ്കാരിക പൈതൃകത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം പ്രശസ്തരായ കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണിത് എന്നുകൂടി ഈ ഇത്തരണത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. നമ്മുടെ ടി എ റസാഖ്, അതുപോലെ ടി ഷാഹിദ്, അതുപോലെ തന്നെ ധാരാളം പേരെടുത്ത് പറയാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ ഇവിടെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർന്നു നിന്ന ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചു പോയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ മഹാന്മാരായ കലാകാരന്മാരെല്ലാം തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് നാം കടക്കുകയാണ്. അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കൂടുതലൊന്നും നിങ്ങളോട് സംസാരിച്ച് സമയം കളയുന്നില്ല. ഇനിയും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അവസാനത്തിലോ മറ്റോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതാണ്. വളരെ വിനയപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ വിനോദ് കോവൂർ അവർക്കളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി നമ്മുടെ ഓൺലൈൻ കലോത്സവം നിലാമഴ 2020 ഉദ്ഘാടനമാണ്. ഇത് നിർവഹിക്കുന്നത് ബഹുമുഖ പ്രതിഭയായ ശ്രീ വിനോദ് കോവൂരാണ്. എം ഐ ടി മൂസയായും മറിമായ മൊയ്തുവായും മലയാളികളുടെ മനസ്സ് കവർന്ന ശ്രീ വിനോദ് കോവൂർ 40 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം രംഗത്തെ സംഭാവനകൾക്കായി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി 2 പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം സോഷ്യൽ വർക്കർ, മോട്ടിവേഷൻ ട്രെയിനർ എന്നീ നിലകളിലും പ്രശസ്തനാണ് ശ്രീ വിനോദ് കോവൂർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കോവൂരാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട എം ഐ ടി മൂസ, മറുമായത്തിലെ മൊയ്തുക്ക. കൊണ്ടോട്ടി ജി എം ഇ പി സ്കൂളിലെ ഓൺലൈൻ കലോത്സവം നിലാമഴ 2020 നടക്കാൻ പോവുകയാണ് എന്നറിയാൻ സാധിക്കുന്നു.
40 വർഷം പഴക്കമുള്ള കൊണ്ടോട്ടിയിലെ സ്കൂളാണ് ജി എം യു പി സ്കൂൾ എന്ന് ഹെഡ് മാസ്റ്റർ അബൂബക്കർ സാർ പറഞ്ഞിട്ട് എനിക്കറിയാൻ സാധിച്ചു. ഒപ്പം മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്കൂളാണ് ജി എം യു പി സ്കൂൾ എന്നറിയാൻ സാധിക്കുന്നു. 1200 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്നറിയാൻ സാധിക്കുന്നു. 50 ടീച്ചർമാരെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെന്നറിയാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമായ രജിത ടീച്ചറാണ് നിങ്ങളുടെ സ്കൂളിനെ പറ്റി എന്നെ പരിചയപ്പെടുത്തുന്നത്. സ്കൂളിൽ ഇങ്ങനെ ഒരു കലോത്സവം നടക്കുന്നു, വിനോദേട്ടൻ്റെ ഒരു ആശംസ ഒരു ഉദ്ഘാടനം വേണം എന്നോട് പറയുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇപ്പം ഓൺലൈൻ കാലമായതുകൊണ്ട് എല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ വെച്ച് എല്ലാവരും ഒത്തുചേർന്നായിരുന്നു നമ്മുടെ കലോത്സവങ്ങളൊക്കെ നടന്നിരുന്നത് അല്ലേ. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ കലോത്സവങ്ങളൊക്കെ നടത്തുന്നത്. കാലത്തിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ്, കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ തടങ്കലിലാണ്. കാരണം ആരാണ്? കൊറോണയാണ്. കൊറോണ എന്ന വില്ലൻ നമ്മുടെ ഒരു വർഷം കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും ഷൂട്ടിങ്ങും പ്രോഗ്രാമും ഒന്നുമില്ലാതെ 7 മാസത്തോളം ഇരിക്കേണ്ടി വന്നു. ഇപ്പം വീണ്ടും സജീവമായിട്ടുണ്ട്, ഷൂട്ടിങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ സന്തോഷത്തിലാണ്. എന്തായാലും കലോത്സവത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക. കലോത്സവം എന്ന് പറഞ്ഞാൽ പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനെ മത്സരമാക്കി കാണരുത്. മത്സരമാക്കി കാണുമ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഉത്സവമാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്നു, ഉത്സവത്തിൽ പങ്കെടുത്തു, പാട്ടുപാടി ഡാൻസ് ചെയ്തു, തിരിച്ചു പോകുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നിലാമഴ എന്ന നിങ്ങളുടെ ഈ ഓൺലൈൻ കലോത്സവം വളരെ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു ലോക്ക്ഡൗൺ കാലമൊക്കെ, കൊറോണ കാലമൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട് വിട്ട് പോകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന, കുട്ടികളുടെ പ്രാർത്ഥനയാണ് ദൈവം ആദ്യം കേൾക്കുക. അപ്പം നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന്. കാരണം ഇങ്ങനെയൊന്നും ഒരു കുട്ടികൾക്കും അനുഭവം ഉണ്ടായിട്ടില്ല, 4-5 മാസം സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. വീട്ടിലിരുന്നാൽ നമ്മൾ മടിയന്മാരാവും, സ്കൂളിൽ പോയി കഴിഞ്ഞാലേ നമ്മൾ എനർജറ്റിക് ആവുള്ളൂ. അപ്പം ഇപ്പം ശരിക്കും എം ഐ ടി മൂസയുടെ ടൈറ്റിൽ സോങ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ ടൈറ്റിൽ സോങ്ങിൽ ഞാൻ പാടുന്ന ആ പാട്ടിൻ്റെ വരികളാണ് ഇപ്പം അനർത്ഥം. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എൻ്റെ കൂടെ കലികാലം. കലികാലമാണിപ്പോൾ. അപ്പോൾ പഴയ കേരളം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഏതാണ് പഴയ കേരളം? ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും ഞാനും നിങ്ങളുടെ രജിത ടീച്ചറൊക്കെ കണ്ടൊരു കേരളമുണ്ട്. ആ കേരളം ഏതാണെന്നറിയോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ കിളികൾ പാട്ട് പാടുന്ന നാട് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെ സ്കൂളിലെ ഈ ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ. കാരണം എന്താണെന്നറിയോ? മൂസക്കായി ആരാണ്? മൂസക്കായി കൊണ്ടോട്ടിക്കാരനാ. അടിമുടി പൊളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരൻ ഇവൻ. അയ്യോ വെറും പാവം ഇവൻ എം ഐ ടി മൂസ എന്നാണ് പറയുന്നത്. അപ്പം എം ഐ ടി മൂസ എന്ന വിനോദ് കോവൂർ നിങ്ങളെ ഈ കലോത്സവം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. അബൂബക്കർ സാറിനും രജിത ടീച്ചർക്കും മറ്റു സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന ചടങ്ങുമാകാനായി എത്തുന്നത് കുമാരി അനഘ സുരേന്ദ്രനാണ്. ഒട്ടേറെ മലയാളം തമിഴ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ബാലതാരമാണ് അനിത. 2013 പുറത്തിറങ്ങിയ 5 സുന്ദരികൾ എന്ന സിനിമയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ സിനിമയിലെ ഗൗരി എന്ന കഥാപാത്രം അവതരിപ്പിച്ചതിന് 2013 മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അനിത നേടി. തുടർന്ന് ഇങ്ങോട്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഭാവിയുടെ വാഗ്ദാനമായ താരത്തിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. താരത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം. ഞാൻ അനിത. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഗവൺമെൻറ് യു പി സ്കൂളിൽ നിലാമഴ 2020 എന്ന ഓൺലൈൻ കലോത്സവം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നു. ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് കുട്ടികളുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ആൻഡ് ഈ പരിപാടിയിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ കൊണ്ടോട്ടി ബ്ലോക്ക് റിസോഴ്സ് കോർഡിനേറ്ററുമാണ് ശ്രീ ഡോക്ടർ സുധീരൻ സർ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ ഇദ്ദേഹം ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയാണ്. സബ്ജില്ലാ അക്കാദമിക രംഗത്തെ മികവിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. സാറിനെ ആദരപൂർവ്വം ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മെസ്സേജ് കൊണ്ടോട്ടി ബി ആർ സിയിൽ നിന്നുമാണ്. ജി എം യു പി സ്കൂൾ കൊണ്ടോട്ടി അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ അനുബന്ധമായി തന്നെ ഒരു ഓൺലൈൻ കലോത്സവം നിലാമഴ 2020 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. December 18 മുതൽ 23 വരെയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അത് വിപുലമായാണ്. സാധാരണ നമുക്കറിയാം ഇതൊക്കെ സ്റ്റേജുകളിലാണ് എല്ലാ വർഷവും നടത്തി പോരാറ്. പക്ഷെ ഈ വർഷത്തെ പ്രത്യേകമായിട്ടുള്ള ഈ COVID-19 എന്ന ആ വൈറസിന്റെ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികൂല സാഹചര്യം മൂലം നമുക്ക് അത് ഇതേപോലെ വിദൂരമായിട്ടാണ് നമുക്ക് നടത്താൻ കഴിയുന്നത്. അതിന് ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജി എം യു പി സ്കൂൾ കൊണ്ടോട്ടി അത് വളരെയധികം സന്തോഷിക്കുന്നു. അവരുടെ ഈ ഒരു പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇവിടെ പഠന പ്രവർത്തനങ്ങൾ ഇന്ന് വിക്ടേഴ്സ് ചാനലാണ് നമുക്ക് നല്ല ഒരു സ്രോതസ്സായിട്ടുള്ളത്. ആ ചാനൽ കാണുന്ന മക്കളെല്ലാവരും തന്നെ അതിനുശേഷം അധ്യാപകർ നൽകുന്ന ഗ്രൂപ്പിൽ പ്രവർത്തനങ്ങൾ പങ്കുവെച്ച് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പഠന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് എത്രയൊക്കെ പ്രതികൂലമാണ് സാഹചര്യമെങ്കിലും വളരെ മനോഹരമായി തന്നെ മുന്നേറുകയാണ്. ഒരു പക്ഷേ വർഷവും ഇല്ലാത്ത ഒരു സവിശേഷത ഈ വർഷം ഉണ്ടെന്ന് മനസ്സിലാക്കുക, ആ പോസിറ്റീവ് സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹീതമായിട്ട് നല്ലൊരു ചാനൽ ക്ലാസ്സുകൾ കൃത്യമായി, അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പിറകെ തന്നെയാണ് പഠന പ്രവർത്തനങ്ങളുമായിട്ടുള്ളത്. അങ്ങനെ ജി എം യു പി സ്കൂൾ കൊണ്ടോട്ടിയും പഠന പ്രവർത്തനങ്ങളിൽ വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് ഈ നിലാമഴ അങ്ങനെ പെയ്ത് വരികയാണ്. 5 ദിവസങ്ങളിലാണ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറുന്നത്. ഇതിന്റെ ഉദ്ഘാടകനായി എത്തുന്നത് ശ്രീ വിനോദ് കോവൂരാണ്. നമുക്കറിയാം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനി ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മുടെ കൊണ്ടോട്ടി യു പി സ്കൂളിന്റെ ഈ ഒരു കലോത്സവം വളരെ ധന്യമായി എന്നതിൽ യാതൊരു സംശയമില്ല. മക്കളെല്ലാവരും നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ മാനസികമായ നല്ല ഒരു ഉല്ലാസത്തിനും വേണ്ടി ഈ ദിവസങ്ങൾ വിനിയോഗിക്കണമെന്നും പരമാവധി പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഇതൊരു വൻ വിജയമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കൊണ്ടോട്ടി ബി ആർ സിയുടെ എല്ലാവിധ ഭാവുകങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സമസ്ത മേഖലകളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന SMC ചെയർമാൻ ശ്രീ പി മുബാറക്. സ്കൂളിന്റെ നേട്ടത്തിനായി PTA SMC കമ്മിറ്റികൾ അക്ഷീണം പ്രവർത്തിക്കുന്നതിനാൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനായി. ഇനിയും ധാരാളം നേട്ടങ്ങൾ കൈയെത്തി പിടിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ പി മുബാറക്. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ നിലാമഴയുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ NC അബൂബക്കർ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ ഈ നിലാമഴ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിനോദ് കോവൂര്, അതുപോലെ തന്നെ മുഖ്യാതിഥിയായിട്ട് നമുക്ക് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മുടെ അനിക സുരേന്ദ്രൻ, അതുപോലെ തന്നെ AO അനിത സുനിത മാഡം, അതുപോലെ തന്നെ നമ്മുടെ BPO ഡോക്ടർ സുധീരൻ, പിന്നെ മറ്റു സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, നിലാമഴ 2020 ഓൺലൈൻ കലോത്സവം നടക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയുടെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ വിദ്യാലയം പാഠ്യേതര പ്രവർത്തനം എന്ന രീതിയിൽ തന്നെ പഠനത്തിൻ്റെ ഒപ്പം കുട്ടികളുടെ സർഗാത്മക കഴിവ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കലോത്സവം നടത്തുകയാണ്.
കുട്ടികളുടെ സമ്മാനം നേടുക എന്നുള്ളതല്ല, അതിലുപരി കുട്ടികളെ പങ്കെടുക്കുക, അത് പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ കലോത്സവത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്ന കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഈ സ്കൂളിൻ്റെ SMC ചെയർമാൻ എന്നുള്ള നിലക്ക് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് അതാണ്. പരമാവധി നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ ഓൺലൈൻ കലോത്സവം ഉപയോഗപ്പെടുത്തുക. കൂടുതലായിട്ട് ഞാനൊന്നും ഈ ഒരു അവസരത്തിൽ സംസാരിക്കുന്നില്ല. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകരും ടീച്ചേഴ്സിനും 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ PTA-യിലും SMC-യുടെയും PTA-യുടെയും SMC-യുടെയും അകമഴിഞ്ഞ പ്രവർത്തന സഹകരണങ്ങൾ ഈ ഒരു കലാപരിപാടിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് നിലാമഴ 2020 ഓൺലൈൻ കലോത്സവത്തിന് SMC-യുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഈ പരിപാടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ സി മൊയ്തീൻ കുട്ടി മാഷ് സ്കൂളിൻ്റെ സമസ്ത മേഖലകളിലും തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങളോട് കൂടി താങ്ങും തണലുമായി നിന്ന് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിലാമഴയുടെ വേദിയിലേക്ക് മാഷിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, കൊണ്ടോട്ടി കാന്തക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകളൊക്കെ അടഞ്ഞുകിടക്കുന്ന ഈ അവസരത്തിൽ കുട്ടികളുടെ സാഹിത്യ വാസനകളെ, കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ നിലാമഴ എന്ന ഓൺലൈൻ കലോത്സവം ഈ വരുന്ന വെള്ളിയാഴ്ച 18-ാം തീയതി അരങ്ങേറാൻ പോവുകയാണ്. ഈ അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവരുടെ കലാവാസനകൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അതൊക്കെ എല്ലാ കുട്ടികളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു പരിപാടി ഏറ്റവും നിറവാർന്ന, ഭംഗിയാർന്ന, കളർഫുള്ളായിട്ടുള്ള ഒരു പരിപാടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിജയാശംസകൾ. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പാഠ്യാന്തര വിഷയങ്ങളുടെ മികവിനും അമരക്കാരനായി നിൽക്കുന്ന മാനവികതയുടെ പര്യായമായ ശ്രീ TV ഗോപാലകൃഷ്ണ മാഷെ ചടങ്ങിൻ്റെ നന്ദി പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓൺലൈൻ കലാമേളയായ നിലാമഴ 2020 ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഈ ഓൺലൈൻ മേള ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ മുഴുവൻ പേരും അതിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീ വിനോദ് കോവൂരാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ പേരിലും കലാമേള കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മുഖ്യാതിഥിയെ എത്തിയിട്ടുള്ളത് കുമാരി അനിക സുരേന്ദ്രനാണ്, പ്രശസ്ത ബാലതാരം. അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പ്രധാന അധ്യാപകനായിട്ടുള്ള ശ്രീ NC അബൂബക്കർ സാറാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആശംസ അറിയിച്ചിട്ടുള്ള തിരക്കുമൂലം വീഡിയോ തരാൻ അസൗകര്യപ്പെടുകയും എന്നാൽ നമുക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട AO ശ്രീമതി സുനിത ടീച്ചർക്കും BPC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ സി സുധീരൻ സാറിനും, അതുപോലെ തിരക്കുമൂലം വീഡിയോ തന്നിട്ടില്ലെങ്കിലും നമ്മുടെ പരിപാടിക്ക് ആശംസ അറിയിച്ചിട്ടുള്ള നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സലീം പുതിയറക്കലിനും, അതുപോലെ SMC ചെയർമാൻ മുബാറക്കിനും, നമ്മുടെ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകനായിട്ടുള്ള ശ്രീ AP അഹമ്മദ് സാറിനും, നമ്മുടെ മുൻ പ്രധാന അധ്യാപകൻ ശ്രീ മൊയ്തീൻ കുട്ടി സാറിനും ഇവിടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ PP സൈതലി സാറിനും, ഈ പരിപാടി വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.